നമസ്കാരം. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്നത് വഴി പുതിയതായിട്ടുള്ള ചില ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനോ നിലവിലുള്ള ജോലിയിലിരുന്നും കൊണ്ട് ചില ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാനോ അവസരമുണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമോ അതല്ലാത്ത പക്ഷം മറ്റൊരു ഉയർന്ന തസ്തികയോടുകൂടി ഒന്നും കൂടി നല്ല നിലയിലൊരു സ്ഥാപനത്തിൽ ജോലി എന്നുള്ളൊരു സങ്കല്പം ഒക്കെ തന്നെ യാഥാർത്ഥ്യമാവുക എന്നത് ഒരുപക്ഷെ 2023 പകുതിക്ക് ശേഷം ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഈ ഒരു ദീർഘ വീക്ഷണം മനസ്സിൽ ഉദ്ദേശിച്ചും കൊണ്ട് ഇത് പാഠ്യപദ്ധതിക്ക് ചേരുവാൻ ഇടയുണ്ട്. ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിദേശത്ത് ഉപരിപഠനം എന്ന സങ്കല്പത്തോടുകൂടി അപേക്ഷകൾ കഴിഞ്ഞ നവംബർ മാസം മുതൽ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള അവസരം വന്നു ചേരുവാനും അതിനുവേണ്ടി യാത്ര പുറപ്പെടുവാനും പോലും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമോ അതിനുള്ള സാഹചര്യങ്ങളോ സാധ്യതകളൊക്കെ തന്നെ ഒരുപക്ഷെ ഒരു വർഷത്തിന് ശേഷമേ ഉണ്ടായിത്തീരുവാൻ ഇടയുള്ളൂ. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് കുടുംബത്തിലെ ചിലരുടെ അസ്വാസ്ഥ്യങ്ങളും ചിലരുടെ അപ്രീതിയുള്ള വചനങ്ങളെ കൊണ്ട് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പദ്ധതി സമർപ്പണത്തിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പരീക്ഷ ഇൻ്റർവ്യൂ മുതലായവയിൽ തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ഈ ഏപ്രിൽ മാസത്തോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം പര്യാപ്തമാകുവാനിടയുണ്ട്. ഇതിന് അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരും എന്നറിഞ്ഞതിനാൽ ഈ അറ്റകുറ്റപ്പണികളോ പൂർത്തീകരണമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ദ്രുതഗതിയിലാക്കുവാൻ വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗഹനമായ വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനും അവതരിപ്പിക്കുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലുണ്ടെങ്കിൽ പോലും ചിലതെല്ലാം തന്നെ മറന്നു പോകുവാനിടയുള്ളത് കൊണ്ട് ചിലതെല്ലാം സഹപ്രവർത്തകരെയോ കീഴ് ജീവനക്കാരെയോ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഈ ഒരു സമീപനം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷേ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ചില സാംക്രമിക രോഗങ്ങളെ കൊണ്ട് അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങളോ വിശ്രമ ജീവിതം നയിക്കേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. മറ്റ് ചിലർക്ക് യാത്രകളും ചർച്ചകളൊക്കെ തന്നെ പുനരാരംഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനിടയിൽ ചില ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്ന മിക്കവർക്കും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അഹോരാത്രം പ്രവർത്തിക്കുക, അതിലുപരി അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ആരാധനാലയ ദർശനം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഗൃഹപ്രവേശന കർമ്മമാണെങ്കിലും കുടുംബത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളാണെങ്കിലും പങ്കെടുക്കാൻ നിശ്ചിത ദിവസം പങ്കെടുക്കാൻ സാധിക്കാത്തത് വഴി മാർച്ച് മാസം പകുതിക്ക് മുമ്പ് തന്നെ അവിടെ അന്വേഷണത്തിനായി കൊണ്ട് വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാനിടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും നിർബന്ധമായിട്ടും പിന്മാറണം. പരിമിതികളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി പല വിട്ടുവീഴ്ച മനോഭാവങ്ങളും സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്ന് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലാവുന്നതും പിന്മാറുന്നത് നന്നായിരിക്കും. സ്വന്തം ചുമതലകളെ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ ആദായം വർദ്ധിക്കുന്നത് വഴി ദീർഘകാല വിളവെടുപ്പിന് അനുയോജ്യമായിട്ടുള്ള, അതായത് ഈ ഒരു വർഷം തുടങ്ങി വെച്ച് 2023 ഏപ്രിൽ മാസത്തിന് ശേഷം വിളവെടുപ്പാൻ തക്കവണ്ണമുള്ള ചില കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ തുടക്കം കുറിക്കുവാനോ അതിനുവേണ്ടി പങ്കുചേരുവാനോ
സമാന ചിന്താഗതിയിലുള്ളവരുമായി ഈ ഒരു മേഖല വിപുലീകരിക്കുവാനോ സാധ്യത കാണുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യയിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിലെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ എഴുതുവാനും ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്നവർക്ക് തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഔചിത്യമുള്ള സമീപന ശൈലിക്ക് അംഗീകാരവും അനുമോദനങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചും ചില കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ടും പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിഷയാധിഷ്ഠിതമായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പൊതുവെ കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പലപ്പോഴും കൃത്യസമയത്ത് ചിട്ടയോടുകൂടി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ തന്നെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം വളരെ കുറയുവാനിടയുണ്ട്. ഈ ഒരു അവസ്ഥ ഒരു പക്ഷേ ഏപ്രിൽ മാസം പകുതി വരെയും ഉണ്ടാകാം. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനവും ചിട്ടയോടുകൂടിയതായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നടത്തുന്ന പക്ഷം പൊതുവെ കുടുംബത്തിലും തൊഴിൽപരമായിട്ടും ദേഹപരമായിട്ടും മാനസികമായിട്ടൊക്കെ തന്നെ വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.